കുറേ ദിവസത്തിന് ശേഷം രമേശേട്ടനെ നമുക്ക് കണ്ടിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ഇന്നൊരു എന്നെ കാണാനില്ല എന്നുള്ള പരസ്യം കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു സൊപ്പു. രണ്ടാഴ്ച ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല വീട്ടിലൊന്നും അധികം. ഇന്ന് സാറ്റർഡേ നമുക്ക് ഒരു ഈവനിങ് വ്ലോഗ് ഞങ്ങൾ പുറത്തിറങ്ങാം. ഞങ്ങൾ കുറേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിരുന്നിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി വിമ്പൽ കൊള്ളുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ അമ്പലത്തിൽ പോകണം. മിക്കവാറും സാറ്റർഡേസ് നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പറ്റിയില്ല, അതുകൊണ്ട് ഈവനിങ്ങിൽ അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയിട്ട് വേണം നമുക്ക് തുടങ്ങാൻ അല്ലേ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു. നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് രമേശേട്ടൻ്റെ മിത്തുക്കുട്ടി അതാ അവിടെ മെക്ഡൊണാൾഡ്സ് കണ്ടിട്ട് മിത്തുതാ അതാ പപ്പ പപ്പ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ ഉദ്ദേശമില്ല. അപ്പോൾ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, കടയിലേക്ക് പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു അത് മെക്ഡൊണാൾഡ്സിക്കല്ലേ. ആ സാറ്റർഡേ ഈ ഡ്രൈവർക്ക് മെക്ഡൊണാൾഡ്സ് വാങ്ങിയിട്ട് ഒരു സമാധാനമില്ല. ഇവിടൊക്കെ തിരക്കിന് ഒരു കുറവില്ല, എന്തൊരു തിരക്കറിയോ. അതെ അതെ, തൽക്കാലം നമ്മൾ കേറുന്നില്ല, നമുക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാം. കുറെ കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് ഇവിടെ ഉണ്ടോ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കയ്യിലും നിറയെ മൈലാഞ്ചി തരും. ഇങ്ങനെ മൈലാഞ്ചി മാൻ ഉള്ളതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. മൈലാഞ്ചി മാൻ അതെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ നമ്മുടെ കമ്മലില്ലേ, കമ്മലിന്റെ ആൾ അവിടെ ഉണ്ട്. കുറെ കമ്മലുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഓൺലൈൻ വാങ്ങി വാങ്ങിട്ടേ സത്യം പറഞ്ഞ വാങ്ങാറില്ല ഇവിടുന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ട് നടക്കട്ടെ. എത്ര കിട്ടിയാലും പിന്നെയും കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടില് നടന്ന പോലെയാണ് സൊപ്പുവിന്റെ അവസ്ഥ. പിന്നെയും അങ്ങോട്ട് നോക്കി ഇങ്ങനെ വായ പൊളിച്ചേക്കും. ഇപ്പൊ മാസ്ക് ഇട്ട കാരണം വായ പൊളിക്കണത് അറിയില്ല. അതെ ആ ഡ്രസ്സുകളല്ല, സ്ട്രീറ്റിലിങ്ങനെ ഡ്രസ്സ് വെച്ചിട്ടുണ്ടാവും വീക്കെൻഡിലൊക്കെ. ആ പണ്ട് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ട്രീറ്റിലിങ്ങനെ നടന്നിട്ട് നല്ല ഷോപ്പിംഗ് ചെയ്തിരുന്നല്ലേ പണ്ട്, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു ശരിക്കും സ്ട്രീറ്റ്. ആ അതെ, പണ്ട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഭയങ്കരമായിട്ട് ചെയ്തിരുന്നതാ. മാസ്ക് ഇല്ലാത്തൊരു ലൈഫ്. പിന്നെ അതല്ല, അത് മാത്രല്ല, എല്ലാം പോയിട്ട് ഒന്ന് എടുത്തു നോക്കാൻ തോന്നും. ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു നോക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു നിവൃത്തിയില്ല. ഞങ്ങള് കൂട്ടിലടച്ച പോലുള്ള ഒരു പ്രതീതിയാണ്. ഇപ്പൊ നമ്മള് കാർഗറില് എല്ലാവിധ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മലയാളി ഫുഡുകൾ എല്ലാം കിട്ടുന്ന മലയാളി ചേട്ടന്റെ കടയാണ് ഇത്, മാതാ സ്റ്റോർ. ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണ് പഴക്കലിങ്ങനെ തൂങ്ങി നിൽക്കണ കണ്ടറിയോ. ഇവിടെ വന്നല്ലേ നമുക്ക് നാട്ടിൽ പോവാത്ത ഒരു വിഷമം തോന്നില്ല. നമ്മുടെ ചക്ക പഴുത്ത ചക്ക നാട്ടിൽ കിട്ടണേക്കാളും മുന്നേ ഇവിടെ എത്തി, ഇവിടെ കിട്ടി തുടങ്ങി. നല്ല മൂവാണ്ടമ്മങ്ങ വന്നിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നു. പഴുത്ത ചക്ക വന്നിട്ടുണ്ട്, പിന്നെ വാഴപ്പിണ്ടി വരാറുണ്ട്, എല്ലാം കിട്ടാറുണ്ട്. ഇവൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാവാറുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കുന്ന കടയാണ്. അപ്പോ അതാ അതാണ് നമ്മുടെ ചേട്ടൻ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് എത്തിച്ചു തരുന്ന. സൊപ്പൂര് എല്ലാം വേണ്ട, നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടത് ഫുള്ള് പറഞ്ഞാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിലും അപ്പൊ അടുത്ത ദിവസം എത്തിയിരിക്കും. അത് ഏറ്റവും രസം എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ ചേട്ടന്റെ പരിചയമുള്ള എത്രയോ വർഷം മുന്നേ സ്കൂളിൽ പഠിച്ചാലേ ആ ഒരു പ്രാവശ്യം കാണിച്ചു ചേട്ടനെ വീഡിയോയിൽ കണ്ടിട്ട് കോളേജിൽ പഠിച്ച ആള് തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കണ്ടുപിടിച്ചു പറഞ്ഞു. അപ്പൊ നമ്മളെ വീഡിയോ കൊണ്ട് ഇങ്ങനെയൊക്കെ ചില ഉപകാരങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മള് ഇവിടുന്ന് പെപ്പർ ചിക്കനും പൊറോട്ടയും കൊണ്ടേ ഉള്ളൂ. ഉണ്ടോ അപ്പൊ മിക്കവാറും ഇപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞ ഫുഡ് ആവും അല്ലേ. അപ്പോ ഇങ്ങനെയാവും മുംബൈയിലുള്ള ഒരു മലയാളിക്കട സാധാരണ ഉണ്ടാവുക. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഒരു പഴത്തിന്റെ കൊല ഇങ്ങനെ തൂങ്ങി നിൽക്കണ്ടാവും ആദ്യം തന്നെ. പിന്നെ നമ്മളുടെ കിഴങ്ങുകളും നമ്മളുടെ നമുക്ക് ആവശ്യമുള്ള കപ്പ അതൊക്കെ ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയ പലഹാരങ്ങളെ പൊതി നമ്മളെ നാട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ അതൊക്കെയാണ് ഉണ്ടാവുക. ഇത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. ഇതാ വിളിക്കുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ? കരിമീൻ ഇലയിൽ പൊള്ളിച്ചത്. വാവ്. ഇതാണ്. പിന്നെ ഇതാ അവിടെ
അങ്ങനെ ദാ സൊപ്പു സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ നല്ല തിരക്കായി, നമുക്ക് വേറെ ദിവസം പൊള്ളിക്കാൻ. ഇനി ഇന്ന് നമ്മള് പൊറോട്ടയും പെപ്പർ ചിക്കനായിട്ട് പോവാം. ഇത് നമ്മള് കഴിഞ്ഞ ആഴ്ച ട്രൈ ചെയ്തായിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ളായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഒന്ന് ഒന്നും കൂടി. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇനി നമുക്ക് എങ്ങോട്ട് വേണിച്ചാലും പോവാം, നീ പറ. കുറച്ചേരും കൂടെ ഒന്ന് കറങ്ങാം നമുക്കെന്നാ. ഇതുപോലത്തെ മലയാളി സ്റ്റോറികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക് അത് കുറച്ചും കൂടിയും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ എൻ്റെ ബാച്ചലർ ലൈഫിൽ എനിക്ക് ശരിക്കും ഈ സ്റ്റോറിൽ കയറി പോയിട്ട് ഒരപ്പം അട അല്ലാതെ അതുപോലെ തന്നെ ഇതുപോലെ ഫിഷ് ഫ്രൈ, അതുപോലെ തന്നെ അവിടെ അച്ചപ്പുണ്ടാവും, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കായ വറുത്തത്, ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ ഒന്നാമത് നമ്മൾ എന്താ പറയുക ആകെ മൊത്തം നൊസ്റ്റാൾജി അടിച്ച് നടക്കുകയാണ് ബാച്ചലർ ലൈഫിൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ വൈകുന്നേരം ചുമ്മാ ഇതിലൊന്ന് കയറി പോയിട്ട് ഒരു അര കിലോ നേന്ത്രപ്പഴം മേടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ചെറുതും വലുതായിട്ടുള്ള മുംബൈയിലെന്നല്ല എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ എന്താ പറയുക ബാക്കിയുള്ള സ്റ്റേറ്റുകൾ പ്രവാസികൾക്കൊക്കെ ഒരു ഭയങ്കര ഇഷ്ടം തോന്നുന്നതാണ് മലയാളിക്കട. അപ്പോൾ ഇടയ്ക്ക് അതിൽ കയറിയിട്ട് ആ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുക, നല്ലൊരു രസമാണ്. ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും അതേട്ടോ, അതായത് ഇപ്പോൾ ഇങ്ങനത്തെ ഫുഡ് ബാച്ചിലേഴ്സിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ പഴുത്ത ചക്ക, മാങ്ങ, പിന്നെ വാഴപ്പിണ്ടി, മാനിത്തട്ട, കടച്ചക്ക, ഇടിച്ചക്ക, ഞാൻ ഇടിച്ചക്ക സാമ്പാറൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരാറില്ല, കാരണം എല്ലാ സാധനവും ഇവിടെ കിട്ടും. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് അത് മിസ് ചെയ്യും. നാട്ടിലുണ്ടാവണേക്കാളും മുന്നേ സത്യം പറഞ്ഞാൽ ചക്ക ഞങ്ങൾ ഇവിടെ കഴിച്ചു, നാട്ടിൽ ചക്ക ആവണേ ഉള്ളൂ പറഞ്ഞു, പക്ഷെ നല്ല പഴുത്ത ചക്ക നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി. അങ്ങനെ പല ഉപകാരങ്ങളും ഈ ഒരു മലയാളി അല്ലേ. ഞങ്ങള് ഞങ്ങളുടെ ബാച്ചലർ ലൈഫിൽ ചോറും മോരും പിന്നെ ഇവിടുന്ന് കായ വറുത്തത് മേടിച്ചുകൊണ്ടുപോകും. പണ്ട് ഞങ്ങൾ ഡോംബില്ലിയിലൊക്കെ താമസിക്കുന്ന സമയത്തായിരുന്നു അത്. ചോറും മോരും ഉണ്ടാക്കും, പിന്നെ ഒരു അച്ചാർ, പിന്നെ ഒരു കായ വറുത്തത് മേടിച്ച പാക്കറ്റ്. പരിപാടി കഴിഞ്ഞു, ബാച്ചലർ ലൈഫിലെ ഫുഡ് കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മലയാളി കടകളിൽ പോയിട്ട് അവരുടെ സാധനങ്ങൾ മേടിക്കുക എന്നുള്ളത്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദോശക്കട ഇട്ടാലോ. അതെ, നല്ല ദോശക്കട. ദോശ കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ ഇവിടെ രാവിലെ രാത്രി ദോശയിട്ട് മിത്തു എന്നെ ചീത്ത പറയും. അമ്മയ്ക്ക് ഈ ദോശ ഇല്ലാതെ വേറെ തിരക്കല്ലേ. ഞാൻ പറഞ്ഞു കണ്ട ഈ ഒരു ദോശ കഴിക്കാനുള്ള ദോശക്കുള്ള ഡിമാൻഡ് കണ്ടോ അല്ലേ. നമ്മുടെ ദോശ എന്നൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശക്ക് എന്ത് ടേസ്റ്റ് അല്ലേ. നമുക്ക് ആ ഒരു ഫീല് കാരണം ഇവിടെ അത്രയും നല്ലതെന്ന് തോന്നില്ല. അതെ, പക്ഷെ ഇവിടെയുള്ള ആളുകൾ കഴിക്കുന്നുണ്ടോ? നമ്മള് വടാപ്പാവിനുള്ള ആക്രാന്തം കാണിക്കുന്ന പോലെ തന്നെയാണ് ഇവര് ദോശക്ക് കാണിക്കുന്നത്. കുറേ ദിവസമായി നമ്മൾ ഒരു ഫുഡ് ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴും പോയി കഴിക്കണത് തന്നെയാണ്. അപ്പോൾ സൊപ്പ് കഴിക്കുമോ എന്നൊക്കെ അറിയില്ല. നമ്മളെ മുംബൈക്ക് മാത്രം അവകാശപ്പെട്ട വടാപ്പാവ്. അപ്പോൾ ഇവിടെ നല്ലൊരു സൂപ്പർ വടാപ്പാവിൻ്റെ കട ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി പറഞ്ഞു ഒരു വടാപ്പാവ് കഴിക്കാൻ പോയിട്ട് ഒരു ദിവസം എന്നുള്ളത്. അപ്പോൾ അന്ന് പോയിട്ട് ഞാനും മിത്തു ഏതായാലും കഴിക്കട്ടെ. മിത്തു സൊപ്പ് തോന്നില്ല. പൊറോട്ട ചിക്കനുമായിട്ട് ഞാനായിട്ട് കഴിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം 7 മണി വരെ ഒടുക്കത്തെ ഡയറ്റ് ആയിരുന്നു. എല്ലാം ഒരു തീരുമാനമായി. അപ്പോൾ ആ പോയിട്ട് ഒരു വടാപ്പാവ് കഴിക്കട്ടെ. എന്നിട്ട് വടാപ്പാവ് കഴിക്കുമ്പോൾ സൊപ്പിന് ഒരു സ്റ്റോറി ഉണ്ട് വടാപ്പാവിന്റെ. സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടാവും വടാപ്പാവ് എന്നുള്ളൊരു വികാരമാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വടാപ്പാവ് മേടിക്കാം. വടാപ്പാവ് കിട്ടി. നമ്മളിത് ഇവിടുന്ന് തുറക്കുന്നില്ല. നമ്മൾ നേരെ വീട്ടിൽ പോയി കൈയൊക്കെ കഴുകി വീട്ടിൽ പോയിരുന്നിട്ട് കഴിക്കാം. അപ്പം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ വടാപ്പാവിൻ്റെ കഥ പറഞ്ഞുതരാട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി വന്നു. രംഷേട്ടൻ ഇതാ ഒരു ട്രോഫി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഓഫീസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഇതാ ഒരു ട്രോഫി ഉണ്ട് കയ്യിൽ. യെസ്, ആങ്കേഡ് ഇൻ എക്സലൻസ് ട്രോഫി കിട്ടിയിട്ടുണ്ട്. ഹാർഡ് വർക്ക് ആണ്. കഴിഞ്ഞ വർഷത്തെ 2020 ഭയങ്കര ചലഞ്ചിങ് ഇയർ ആയിരുന്നു എല്ലാവർക്കും അല്ലേ. ലോകം മൊത്തം പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ആ ചലഞ്ചിങ് ഇയറിൽ നമ്മൾ അടിപൊളിയായിട്ട് എൻ്റെ ടീം സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ട്രോഫി അടിപൊളി ട്രോഫി ആ ഒരു ഷിപ്പിൻ്റെ ആ ഒരു ആങ്കറിൻ്റെ ഒരു ഇത് അല്ലേ. ആ ആങ്കറിൻ്റെ അതൊക്കെ വെച്ചിട്ട് ആ വീലൊക്കെ ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ട്രോഫി സ്റ്റാൻഡിലേക്ക് ഒരു ട്രോഫി കൂടി അങ്ങനെ കയറുകയാണ് നിത്യൻ്റെ ട്രോഫികളുടെ ഇടയിൽ. നമ്മുടെ വടാപ്പാവ് കഴിക്കാണ്.
അടിപൊളി വടാപ്പാവ് ആണ് കേട്ടോ. വിത്ത് വേഗം കഴിച്ചു കഴിഞ്ഞു. ഈ വടാപ്പാവിന്റെ മസാലയ്ക്കാണ് മെയിൻ ടേസ്റ്റ്. പക്ഷെ എന്റെ ഒരു ലോഡ് പച്ചമുളക് ഉണ്ടല്ലോ ഇതിന്റെ ഇടയിൽ. ഈ പച്ചമുളക് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ, ഇവരൊന്നും പച്ചമുളക് കഴിക്കില്ല. ഇതിന്റെ ടേസ്റ്റ് ആ പച്ചമുളകാണ് കേട്ടോ. ഈ വടാപ്പാവിന് എന്താ പറയുക, പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വടാപ്പാവ് എല്ലാ സ്ഥലത്തും കിട്ടും, മുംബൈയിൽ തന്നെ എല്ലാ സ്ഥലത്തും കിട്ടും. പക്ഷെ ഇതിന്റെ ആ ഒരു ഓതന്റിക് ടേസ്റ്റ് അല്ലേ, അതെല്ലായിടത്തും ഇല്ല. പിന്നെ പുറമേക്ക് പോയാലും നമുക്ക് ഈ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി വടാപ്പാവ് എന്ന് പറഞ്ഞാൽ അതിൽ ഈ ബണ്ണായിരിക്കും അധികം യൂസ് ചെയ്യുക. പിന്നെ സോസ്, ടൊമാറ്റോ സോസ് അല്ലേ, എന്തൊക്കെയോ സോസുകളൊക്കെ ഒഴിച്ചിട്ട്. അതൊന്നും ശരിക്കും വടാപ്പാവേ അല്ല. ശരിക്കുള്ള വടാപ്പാവ് കഴിച്ചവർക്ക് അതൊന്നും കഴിച്ച ടേസ്റ്റേ തോന്നില്ല കേട്ടോ. വടാപ്പാവിന്റെ പരിഷ്കൃത രൂപങ്ങളൊക്കെ ഇപ്പൊ കുറെ ഉണ്ട്. ഒറിജിനൽ ആ ബേസിക് വടാപ്പാവ് അത് കറക്റ്റ്. ചില ചില എല്ലാ സ്ഥലത്തും ഉണ്ടാക്കില്ല, അങ്ങനെ ചില ഷോപ്പുകളിലാണ് നമുക്ക് നന്നായിട്ട്. മെയിൻ പാവ്, ആ പാവ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ്. പിന്നെ ഈ ചട്നി, ഗാർലിക് ചട്നി, അതുപോലെ തന്നെ അതിലത്തെ ഗ്രീൻ ചട്നി, ഇത് രണ്ടും വളരെ അപൂർവ സ്ഥലത്തേക്ക് കൊടുക്കുള്ളു. അധികം പേര് ടൊമാറ്റോ സോസ് വെച്ചിട്ട് കഴിക്കും, ഒരു ടേസ്റ്റ് ഉണ്ട് അതിന്റെ. അപ്പൊ എനിക്ക് വടാപ്പാവിന്റെ കഥയെ പറ്റി പറയാനുള്ള, ഞാനൊന്ന് കഴിച്ചോട്ടെ പറഞ്ഞേ. അപ്പൊ ഈ വടാപ്പാവിന്റെ കഥ എന്ന് പറഞ്ഞ നിമിഷം അറിയില്ലേ, നമ്മളപ്പോ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ലൈഫ് സ്റ്റോറിയില് എപ്പിസോഡില്. പണ്ട് കല്യാണം കഴിഞ്ഞ് വന്നുടനെ ഞാൻ ജോലിക്ക് പോയിരുന്നു പറഞ്ഞു, താനെയിലെ ഓഫീസിൽ പോയിരുന്നു. അപ്പോ അവിടുന്ന് എന്നും രാവിലെ ഒരു 7:30 പോയ വൈകിട്ട് ഒരു 9 വീട്ടിലെത്താറുള്ളു. അപ്പൊ രമേശേട്ടനാണ് അന്ന് ഓഫീസിലേക്ക് ഞാൻ പോയതിന് ശേഷം, ലേറ്റ് ആയിട്ട് ഓഫീസിൽ പോവും, രമേശേട്ടൻ എന്നെക്കാളും നേരത്തെ എത്തും. ഞാൻ 9 ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്താം. അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിറ്റേ ദിവസം രാവിലെ പിന്നെ 4 എണീറ്റിട്ട് 7:30 പോകണം. അപ്പൊ ഞാൻ വരുമ്പോഴേക്കും രമേശേട്ടൻ എന്നും ചെറുമുളക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നും എനിക്ക് ഞാനിപ്പോ ഈ വടപ്പാവ് വാങ്ങുമ്പോൾ അതിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. എന്ന് ഞാൻ ഓഫീസിൽ പോയി വരുമ്പോഴേക്കും രമേശേട്ടൻ ആകെ ഉണ്ടാക്കാറിയുന്ന ഒരു കറി തുറന്നു വെച്ചിട്ട് രണ്ടാമത്തെ എന്നും ചോറുമുളക് കുഷ്യം, അല്ലാതെ ചോറുതാല്, ചോറുമുളക് കുഷ്യം ചോറുതാല്. കാരണം രമേശേട്ടൻ ഓഫീസിൽ പോയി വയ്യാതെയാവും. പക്ഷെ രമേശേട്ടൻ ഓഫീസിൽ അടിപൊളി ഫുഡ് ഉണ്ട്, എനിക്കതുമില്ല. ഞാൻ എന്ന് ഓഫീസിലേക്ക് ഗോതമ്പ് ദോശ, ഗോതമ്പ് ദോശ, ഗോതമ്പ് ദോശ, ഗോതമ്പ്. കാരണം എനിക്ക് സമയം കിട്ടില്ല. ഇതൊന്നും ഉണ്ടാക്കാൻ മോരുകറി ഉണ്ട് ഉണ്ടാക്കും, പക്ഷെ മുളക് കുഷ്യം ഉണ്ടാക്കാറുണ്ട് അധികം. അങ്ങനെ ഗോതമ്പ് ദോശയായിട്ട് ആൾക്കാരെ തന്നെ ചോദിച്ചു തുടങ്ങി. ഈ കുട്ടിക്ക് ഗോതമ്പ് ദോശ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, പക്ഷെ ഉണ്ടാക്കാറേണ്ടല്ലോ, സമയവുമില്ല. അങ്ങനെ ഞാൻ വരുമ്പോ ഈ 9 ഈ ഉച്ചക്കിലത്തെ 2 ഗോതമ്പ് ദോശ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് തല കറങ്ങും. പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഉണക്കച്ചോറും മുളകുശിയും കാണണം. അപ്പോ ഞാൻ അന്ന് എന്നും ഞാന് കുഞ്ചുവിഹാർ എന്ന് പറഞ്ഞ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വടാപ്പാവിന്റെ കട ഉണ്ട്, കുഞ്ചുവിഹാർ. അപ്പൊ ഞാൻ അവിടുന്നാണ് എന്നും എനിക്കൊരു വടാപ്പാവ് ഭക്ഷണം കഴിക്കണ്ട. അപ്പൊ ഈ ചോറും മോരുകറിയും കഴിച്ചാൽ വിശപ്പും മാറില്ല, അത് പിന്നെ അപ്പുറത്തൊരു ഫുഡിക്ക്. ഉച്ചക്കിലത്തെ 2 ഗോതമ്പ് ദോശ, രാവിലത്തെ 2 ഗോതമ്പ് ദോശ, ഇതാണ് എന്റെ ഒരു ദിവസത്തെ ഭക്ഷണം. അപ്പൊ ഞാൻ ഈ വടാപ്പാവ് വാങ്ങി എന്നും വരും. രമേശേട്ടൻ ഒന്നും കൊടുക്കും, രമേശേട്ടൻ പിന്നെ പറയുകേ വേണ്ട വടാപ്പാവ്. കാരണം രമേശേട്ടൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാവുന്നില്ല. എന്നും ഞാൻ വടാപ്പാവായി. പിന്നെ ഞങ്ങള് പറഞ്ഞിട്ട് കൊറേ ചിരിച്ചിരുന്നു ഈ വടാപ്പാവിന്റെ കാര്യം പറഞ്ഞാൽ. കാരണം വിശപ്പ് മാറും, അതാണ് മെയിന്. പിന്നെ ഈ ചോറ് കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി എത്തണ്ടേ, 9 വരെ ജീവൻ കിടക്കണ്ടേ. അങ്ങനെ അപ്പൊ ഈ വടാപ്പാവ് എന്ന് പറയുമ്പോ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. കുഞ്ചുവിഹാറിലെ ധൈര്യണ്ടാ കഴിയാറായി തട്ടി വിടുകയാണ് അല്ലേ. നമ്മുടെ കുഞ്ചുവിഹാർ വടാപ്പാവാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ വടാപ്പാവ് വാങ്ങേണ്ട പൈസ ഉണ്ടായിരുന്നുള്ളൂ ശമ്പളം. മന്ത്രി ലാസ്റ്റ് ആയിട്ട് ഞാൻ 30 സ്വപ്നോട് ചോദിച്ചു, അപ്പോ എന്താ ഈ മാസം സാലറി അറിയുന്നാ? ഇല്ല സാലറി വരില്ല, കാരണം കഴിഞ്ഞ മാസം സാലറി മൊത്തം എല്ലാ ദിവസവും 2 വടാപ്പാവ് കഴിക്കോട് കൂടി കഴിഞ്ഞു. പണ്ട് കാലത്തൊക്കെ മുംബൈയിൽ വന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ മുന്നേട്ടം വന്നൊക്കെ ഭയങ്കരമായിട്ട് ജോലിക്ക് വന്നിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ വടാപ്പാവിന്റെ പിന്നെ പകുതി ഉണ്ടല്ലോ നിങ്ങൾ തുറക്കാൻ പറ്റില്ല, ഇതിന്റെ ഒരു പകുതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, മറ്റേ പകുതി ഉച്ചയ്ക്ക് എടുത്തു വയ്ക്കും, ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും. കഷ്ടപ്പാടിന്റെ ദിവസങ്ങളിൽ വളരെ നമ്മളൊക്കെ മുന്നേ വളരെ മുന്നേ അമ്മ വന്ന അമ്മമാരും വലിയച്ഛമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വടാപ്പാവ് കഴിച്ച് ജീവിക്കുന്ന ആളും ഒരു ദിവസം ഉണ്ട്, അതുപോലെ തന്നെ ഒരു ദിവസം 1,00,000 ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളും ഉണ്ട്. ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന ഏക സ്ഥലം എന്നാണ് പറയാതെ അല്ലെ. 2 വടാപ്പാവ് കഴിച്ചാലും ഇപ്പോഴും എന്നാലും സുഖസുന്ദരമായിട്ട് നമുക്ക് ജീവിക്കാൻ, വെറും വടാപ്പാവ് കഴിച്ചാലും. അതാണ് മുംബൈയുടെ ഒരു പ്രത്യേകത അല്ലെ.
ഡിന്നർ കഴിക്കാനാണ് പൊറോട്ടയും ചിക്കനും എൻ്റെ അടിപൊളി ചിക്കനാണ് പെപ്പർ ചിക്കൻ സൂപ്പർ സൂപ്പറാണ് അപ്പോൾ നമ്മൾ അത് കഴിച്ച് ഇനിയിപ്പോൾ സിനിമ കാണാം ഇപ്പോൾ സമയം ഒരു 9:30 ആവണേയുള്ളൂ ഇനി എന്താ സിനിമ എന്ന് നോക്കുകയാണ് മിത്തു എല്ലാം നോക്കേണ്ടത് നെറ്റ്ഫ്ലിക്സും ആമസോണും കാരണം എല്ലാ ദിവസവും സിനിമ കാണേണ്ട കാരണം പ്രത്യേകിച്ച് ഒന്നും പുതിയത് കാണാനില്ല അപ്പോൾ ദിവസം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് ഈവനിങ് വ്ളോഗ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി വേറൊരു വ്ളോഗായിട്ട് കാണാം ബൈ